അതിലെനിക്ക് കേട്ടപ്പോൾ ശരിയാ വന്ന്, കാരണം അദ്ദേഹം തമാശ പറയുന്ന പോലെ എനിക്ക് തോന്നി. ഈയിടെയായിട്ട് അദ്ദേഹം വല്ലാതെ തമാശ പറയുന്നുണ്ട്, അത് ആ തമാശയുടെ കണത്തെ കൂടിച്ചത്. പിന്നെ പ്രിയങ്ക ഗാന്ധിക്ക് ഞാൻ കൊടുത്ത പിന്തുണ, അതിന് അദ്ദേഹത്തിൻ്റെ അച്ചാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, മനസ്സിലായില്ലേ? അത് സംസാരിക്കേണ്ടവരോട് ഞാൻ സംസാരിച്ചോളൂ. ഒരു പ്രതിപക്ഷ നേതാവായി എന്നതുകൊണ്ട് മാത്രം ഈ രീതിയിൽ എന്താ പറയുക, അഹങ്കാരം അത് ശരിയല്ല. ആ അഹങ്കാരത്തിൻ്റെ വില അദ്ദേഹം കൊടുക്കേണ്ടി വരും, പാലക്കാട് കൊടുക്കേണ്ടി വരും, ചേലക്കരയും കൊടുക്കേണ്ടി വരും. ഇതൊക്കെ ജനങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ. എന്തെല്ലാം പറഞ്ഞു ഞാൻ, ഈ ബി ജെ പിയെയും പിണറായി സത്യയും ഒരേപോലെ കേരളത്തിൽ എതിർക്കപ്പെടേണ്ട ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ്. ആർ എസ് എസിനെ മാത്രം എതിർത്താൽ മതിയോ? ഈ പിണറായി സിയും അതേപോലെ ഈ നാടിനെ കാർന്നു നിന്നാണ്. അതാണല്ലോ ഈ കഴിഞ്ഞ അഞ്ചാറ് മാസം, ഒന്ന് രണ്ട് മാസമായി ഞാൻ ഉന്നയിക്കുന്ന വിഷയങ്ങൾ. എന്താ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? അബ്ദുൾ സത്താറ് മരിച്ചു, പോലീസിൻ്റെ പീഡനം അനുഭവിക്കാതെ തൂങ്ങി മരിച്ചു അദ്ദേഹം. ഒരു നിലപാടുണ്ടോ ഇവർക്ക്? ഈ സംസ്ഥാന ഗവൺമെൻറ്റിനെ മുന്നിൽ ചോദിക്കാനുള്ള ധൈര്യമുണ്ടോ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്? ഏത് വിഷയത്തിൽ ഈ പോലീസിൻ്റെ സ്വർണം ഈ പൊട്ടിക്കലുമായി ബന്ധപ്പെട്ട് എന്താണ് പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? റിദാൻ ബാസിൽ കേസിൽ എന്താ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? മാമി തിരോധനത്തിൽ എന്താ പ്രതിപക്ഷത്തിൻ്റെ നിലപാട്? സന്ദീപാനന്ദ ഗിരിയുടെ ആശ്രമം കത്തിച്ച കേസിൽ യഥാർത്ഥ പ്രതികളെ രക്ഷപ്പെടുത്താൻ പോലീസ് നടത്തിയ ശ്രമം പിന്നീട് അന്വേഷിച്ച DYSP ക്രൈംബ്രാഞ്ച് DYSP റിപ്പോർട്ട് നൽകിയാണ് ഈ അഞ്ച് പോലീസ് ഉദ്യോഗസ്ഥ രീതിയിൽ ഇന്ന രീതിയിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, നടപടി സ്വീകരിക്കണമെന്ന്. രണ്ടാമത് കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികൾ അറസ്റ്റ് ചെയ്ത DYSP പറയാ, എന്താ പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം, എന്താ നിലപാട്, ഏത് വിഷയത്തിലാണ് നിലപാടെന്ന്? ഇവിടെ ഇപ്പോൾ ജപ്തി നടപടികൾ നിർത്തലാക്കാൻ വേണ്ടിയിട്ടൊരു ബില്ല് കൊടുത്തിട്ടുണ്ട് സംസ്ഥാന ഗവൺമെൻറ്. വലിയ കൊട്ടി കൊഴിച്ച ബില്ലാണ്. ഒരാൾക്ക് ജപ്തി നടപടികൾ സ്റ്റോപ്പ് ചെയ്യിക്കാൻ ആ ബില്ലിനെ ബേസ് ചെയ്തുകൊണ്ട് ഇവിടെ നടന്നിട്ടുണ്ടോ? അവർ നടത്തിയ പൊറാട്ട നാടകമല്ലേ ഗവൺമെൻറ്? ചോദിച്ചോ? പ്രതിപക്ഷം ചോദിച്ചിട്ടുണ്ടോ? ആശുപത്രികളായ ഗവൺമെൻറ് ആശുപത്രികളിൽ ഒരു ഇൻഷുറൻസ് കൊടുക്കുന്നില്ല, മരുന്നില്ല, എന്തെല്ലാം പ്രതിസന്ധികൾ. ഇടപെട്ടിട്ടുണ്ടോ ഈ പ്രതിപക്ഷം? എന്താ ഇവരുടെ പണി? ഇവർക്കെന്താ ഡ്യൂട്ടി? എന്തിനാ ഇവരെ ജനങ്ങൾ വോട്ട് ചെയ്തത്? പിണറായിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയത്തിൽ ഈ പ്രതിപക്ഷത്തിൻ്റെ ഈ പറയുന്ന UDFൻ്റെ നിലപാടെന്താണെന്ന് ആ നിലപാട് പറയണ്ടേ? ചേലക്കരയിൽ 45,400 വോട്ടിൻ്റെ അഡ്ജുണ്ട് CPM അവിടെ കൊണ്ടുപോയി നിർത്തിയ സ്ഥാനാർത്ഥി ഞാൻ പറയണോ? കോൺഗ്രസ്സുകാരാണ് പറയുന്നത്, എനിക്കവരെ കുറിച്ച് അറിയില്ല. അവർ പാട്ട് പാടുന്ന അപ്പുറപ്പുഴൊക്കെ കേട്ടിട്ടുണ്ട്. 5 വർഷം ആ പാർലമെൻറ്റ് മണ്ഡലത്തിൽ പെട്ടതാണ് ഈ ചേലക്കര. അവിടുത്തെ അവരുടെ കമ്മ്യൂണിറ്റി പറയുന്നു, എന്താ പറയുന്നത്, ഞങ്ങളെ പേര് പറയുന്നത് പോലും അവർക്കിഷ്ടമല്ല കമ്മ്യൂണിറ്റിൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് എന്താ പറയുക, ജയിച്ചു വന്ന MLA MP ഒക്കെ ആയ ഈ കമ്മ്യൂണിറ്റിയുടെ റിസർവേഷനിൽ വരുന്ന ഒരുവിധ ആളപ്പുകളുടെയൊക്കെ സ്വഭാവം തന്നെയാണ്. പിന്നെ ഈ പറയുന്ന ആ കമ്മ്യൂണിറ്റിയെ കണ്ടുകൂടെ, ആ പേര് പറയുന്നവർക്കൊരു അലർജി പോലെയാണ്. ചിലരൊക്കെ ലിപ്സ്റ്റിക്ക് തേച്ചിട്ടാണ് നടക്കുന്നത്, ചുണ്ടൊക്കെ ചോപ്പിച്ചിട്ട്, കാരണം ഒരു നിലക്കും കാഴ്ചപ്പാടിൽ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവരുത് വെച്ചിട്ട് ലിപ്സ്റ്റിക്ക് തേച്ച് നടക്കുന്ന നേതാക്കന്മാർ ഇവിടെ ഉണ്ട്, മനസ്സിലായില്ലേ? ഈ പാവപ്പെട്ട കമ്മ്യൂണിറ്റിയുടെ വോട്ട് വാങ്ങി ഈ പറയുന്ന അധികാരത്തിൻ്റെ ഒരു ഒരു വക്കത്തെത്തിയാൽ സ്വഭാവം തന്നെ മാറുക. പിന്നെ ഒരു ദിവസം 3 ഷർട്ട് മാറും, 4 മുണ്ട് മാറും, പൗഡറും മറ്റു പറഞ്ഞ ഈ പറയുന്ന എന്തായാലും പറയുക, മേക്കപ്പ് സാധനങ്ങളുണ്ടല്ലോ, ഇതൊക്കെ കാറിൻ്റെ പോക്കറ്റിലാണ് ഈ പറയുന്ന നേതാക്കന്മാരെ. കമ്മ്യൂണിറ്റിൻ്റെ വോട്ട് വാങ്ങിയിട്ട് എന്നിട്ടൊരു പൊതുസ്ഥലത്തെത്തുമ്പോൾ ഈ കണ്ണാടി എടുത്ത് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ആക്ടേഴ്സിനെ പോലെ സോപ്പൊക്കെ തേച്ച് മറ്റ് പൗഡറൊക്കെ ഇട്ട് മിനുക്കിയിട്ട് ഇവനിങ്ങനെ സുന്ദരക്കുട്ടപ്പനായി ഇറങ്ങുകയാണ്. ഇതാണ് ഈ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാരുടെ സ്വഭാവം, മനസ്സിലായോ? ഇതൊക്കെ കണ്ട കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത്. ഈ സോപ്പിടലും ഈ ചുണ്ട് ചോപ്പിക്കലും ഈ മുഖം മിനുക്കലും ഒക്കെ ഈ പറയുന്ന ചേലക്കരയിലെ ജനങ്ങളും കാണുന്നുണ്ട്. ഇതിലൊന്നും പെടാത്തൊരു സാധുവാണ് ഈ സുധീർ, ആ അങ്ങാടി കൂടെ നടന്നു പോകുന്ന മനുഷ്യനാണ്. അവർക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുന്നതിന് എൻ്റെ നെഞ്ചത്ത് കയറിയിട്ട് കാര്യമുണ്ടോ? പ്രതിപക്ഷ നേതാവ് അവിടെ തന്നെ അതിൻ്റെ വിഷയം. അപ്പം ഇതൊക്കെ ഈ ജനത ഇവിടെ ഈ പറയുന്ന DMK ഉയർത്തിയ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങൾ ജനങ്ങളുടെ അടിസ്ഥാനപരമായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, അതുമായി നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ